அஸ்ஸலாமு அலைக்கும் ஹாய் மர்ஹப ஹலோ நமஸ்தே வெல்கம் பேக் டு ஷனாஜ் எக்விஷன் ஃப்ரெண்ட்ஸ் எல்லாரும் விஷயம் எல்லாரும் சுகாயிட்டு இருக்கணும் சேஃபாயிட்டு இருக்கணும் விஷயத்துக்கு ஸ்டே சேஃப் இருந்து ஓகே இன்னும் ஞாபகம் வந்துள்ளது கழிஞ்ச தவணை நாட்டில் போய சமயத்து நடத்திய வயநாடன் ட்ரிப்பிண்ட் ഭാഗമായിട്ട് ഞങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരം ലഭിച്ച ഹണി മ്യൂസിയത്തിനെ പറ്റിയിട്ടുള്ള ചില വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാവിധ പ്രോസസ്സിങ്ങിനെ പറ്റിയും ഹണി ഉണ്ടാക്കുന്ന ഉത്ഭവിക്കുന്ന എല്ലാ പ്രോസസ്സിനെ പറ്റിയും തേനീച്ചകളുടെ വിവിധതരം വെറൈറ്റീസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ കൂട്ടിൽ അവരുടെ വർക്ക് നടക്കുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും വിവിധതരം തേനുകൾ അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്കത് സൗജന്യ ടേസ്റ്റ് ചെയ്യാം അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിട്ട് പൈസ കൊടുത്ത് നിങ്ങൾക്ക് അത് വാങ്ങിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസരം വരെ കണ്ടതിന് ശേഷം മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനാബിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ ടാപ്പ് ചെയ്തൊക്കെ എന്നാൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇൻസ്റ്റന്റ് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇൻബോക്സ് എത്തത്തുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ്സിലൂടെ രേഖപ്പെടുത്തും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോ പോയാലോ വയനാട് ജില്ലയിലെ കൽപ്പറ്റ വെള്ളാരംകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബി ക്രാഫ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഹണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ കിട്ടാനൊന്നും ഒരു തടസ്സമില്ല കാരണം വഴിയുടനീളം ഇതിൻ്റെ സൈൻബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു തേനീച്ചക്കൂടിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇവർ ഈ മ്യൂസിയത്തിൻ്റെ എക്സ്റ്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നാളെ അകത്തേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഹണി എക്സ്പെർട്ട് ഉള്ളത് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് തേനീച്ചയുടെ തേനീച്ചയുടെ സോൺ ഉണ്ടാകുമ്പോൾ മെഴുക് വെച്ചിട്ടാണ് ആ മെഴുകിൻ്റെ അംശം എന്തായാലും ഉള്ളത് അതേപോലെ തേനീച്ചയുടെ കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ തേനീച്ചയുടെ കൂടെ ഉണ്ടാക്കുന്ന മെഴുക് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് തേനീച്ച തേങ്ങ ഇറക്കുന്നതും കുഞ്ഞുങ്ങളെ ലീപിക്കുന്നതും വേസ്റ്റുകൾ സൂക്ഷിക്കുന്നതും ഒക്കെ ആ ഒരു അറിഞ്ഞ ഉള്ളിലായിരിക്കും നമുക്കത് കിട്ടിയെങ്കിൽ നമ്മൾ മൊത്തത്തിൽ കൂടി പിടിയല്ലേ ചെയ്യാം ആ പിഴിയുമ്പോൾ ഈ പറയുന്ന വാക്സും വേസ്റ്റും ഒക്കെ ആ തേനിയും ഇമ്പിൾഡ് ആയിട്ട് വരും അത് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും തേൻ കൂടുതൽ കഴിക്കരുതോ നിങ്ങളെ വയറുറയ്ക്കും അല്ലെങ്കിൽ വയറുവേദന എടുക്കുന്നു പറയും അല്ലെങ്കിൽ അലർജി ഉള്ള ആൾക്കാരെ കഴിക്കരുതോ അലർജി കൂട്ടുന്ന പറയും അങ്ങനെ കുറേ രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് ആ പ്രശ്നങ്ങൾ മൊത്തം വരുന്നതും ആ പറയുന്ന ഇമ്പ്യൂരിറ്റീസ് നിന്നാണ് അതുകൊണ്ട് അതിനെ തേനത്ത് ഇവിടെ നമ്മൾ ഒഴിവാക്കുന്നത് അതേപോലെ തേനിൽ അധികമായിട്ട് വരുന്ന ജലാംശം തേനിൽ ഒരു 20% വരെ ജലാംശം വരാം 20% താഴെയാണെങ്കിൽ ആ തേൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 കൊല്ലം വേണമെങ്കിൽ സൂക്ഷിക്കുകയും ചെയ്യാം അത് യൂസ് ചെയ്യുകയും ചെയ്യാം പക്ഷേ 20% ഒരു ശതമാനം കൂടിക്കഴിഞ്ഞാൽ തന്നെ അതിനെന്ത് ചെയ്യും ഈസ്റ്റ് വളർന്നിട്ട് അത് ഫെർമെൻറ്റഡ് ആകും അതിൽ ഇംബാലൻസ് വരുത്തിയിട്ട് പല രീതിയിലുള്ള രോഗങ്ങളാക്കിയിട്ട് അതെന്ത് ചെയ്യും കൺവേർട്ട് ആക്കും അതുകൊണ്ട് 20% കൂടുതലുള്ള ജലാംശത്തിൽ 20% താഴെയാക്കിയിട്ട് ഈ ഒരു മെഷീനറിയിലൂടെ കാട്ടുന്നുണ്ട് അതാണ് ചെയിൻ പ്രോസസ്സിങ്ങിലൂടെ ചെയ്യുന്നത് ഓക്കെ ഉള്ളിൽ ചെറിയൊരു മ്യൂസിയം ഉണ്ട് നമ്മുടെ തേനീച്ചകളാണ് ഉണ്ടാവുക സാധാ ആൺ തേനീച്ച ഉണ്ടാവും പെൺ തേനീച്ച ഉണ്ടാവും അതിൻ്റെ പുറമെ അതിലൊരു റാണിയും ഉണ്ടാവും സാധാ പെൺ തേനീച്ചകളെ നമ്മൾ വർക്കർ ബി എന്നാണ് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ അവരായിരിക്കും ആ കൂടുതൽ നടക്കുന്ന എന്തേ ജോബ്സും എന്തൊക്കെ പണികൾ ആ കൂടുതൽ ചെയ്യുന്നുണ്ടോ അത് മൊത്തം ചെയ്യുന്നതും പെണ്ണായിട്ടുള്ള വർക്കർ ബീസ് ആയിരിക്കും ആണായിട്ടുള്ള തേനീച്ചകൾ ആ കൂടുതലുണ്ടെങ്കിൽ തന്നെ അവർ ലേസി ബീസ് ആയിരിക്കും എന്നാണ് മടിയ തേനീച്ചകളായിരിക്കും പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാതെ ഇവർ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കലും ക്യൂനായിട്ട് മെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വർഗ്ഗമായിരിക്കും ആൺ തേനീച്ചകൾ എന്ന് പറയുന്നത് റാണിയും അതേപോലെ തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല ഇവർ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കലൊക്കെ തന്നെ ആയിരിക്കും റാണിയുടെ പണിയും പക്ഷേ റാണിയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ജനറേഷൻ ഉണ്ടാക്കുന്നത് അതിനുള്ള കപ്പാസിറ്റി റാണിക്ക് മാത്രമേ ഉള്ളൂ അപ്പം എത്രത്തോളം പെട്ടി തേനീച്ചകളൊക്കെ ഉള്ളുണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല റാണിക്കാണെങ്കിൽ ഒരു ദിവസം 1000 മുതൽ 2500 മുട്ടകൾ വരെയുള്ള കപ്പാസിറ്റി ഉണ്ട് കൂടുതൽ ഏറ്റവും വലുപ്പം കൂടിയിച്ച് റാണിയിരിക്കും ഏറ്റവും സൗന്ദര്യം കൂടിയിച്ച് റാണിയിരിക്കും ഈ റാണിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ്സാണ് ആ സ്ഥലത്ത് റാണിയായിട്ടുള്ള തേനീച്ചകൾക്ക് ഏകദേശം 3 കൊല്ലം വരെ 5 കൊല്ലം വരെ ജീവിക്കാനുള്ള ആയുസ്സുണ്ട് അതാണ് റാണിയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ തേനീച്ചകളുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേനീച്ചയും ജനിക്കുമ്പോൾ എന്തെന്നില്ല റാണിയായിട്ട് ജനിക്കില്ല അതിനാൽ റാണി എങ്ങനെ എന്ത് ചെയ്യാണ് അതിലെ തേനീച്ചകൾ ചെറുത് തന്നെ മാറ്റിയെടുക്കുക ചെയ്യുന്നത് സാധാ തേനീച്ച കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച പാട് അവർക്ക് തേനും പൂമ്പോടിയും കൂടെ മിക്സ് ചെയ്തൊരു ഫുഡ് കൊടുക്കുമ്പോൾ ഈ റാണിയായി സെലക്ട് ചെയ്ത തേനീച്ചകൾക്ക് മാത്രം അവരെന്ത് ചെയ്യാണ് റോയൽ ജെല്ലി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫുഡിന് കൊടുക്കുകയാണ് അത് കഴിച്ചു വളരുന്നത് കൊണ്ടാണ് സാധാ തേനീച്ചയിൽ നിന്ന് അത് റാണിയായിട്ട് മാറുന്നതും ഞാൻ പറയുന്ന സ്പെഷ്യാലിറ്റീസ് മൊത്തം റാണിയിൽ ഉണ്ടാകുന്നതൊക്കെ
ഒരു കൊടുത്തിൽ ഒരു റാണി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ആയുസ് കഴിഞ്ഞെന്ന് തോന്നിയാലോ, കഴിയാൻ ടൈമായെന്ന് തോന്നിയാലും മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, അടുത്ത റാണിനെ ജനറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതേപോലെ ഇവിടെ കൊടുത്തുള്ള തേനീച്ചയുടെ തലയുടെ ഒരു രൂപമാണ്. തേനീച്ചയുടെ തലയിലായിട്ട് അഞ്ച് കണ്ണുകളുണ്ട്. അഞ്ച് കണ്ണുകളുടെ ജീവിയാണ് തേനീച്ച എന്ന് പറയുന്നത്. അതിന്റെ സൈഡിലായിട്ടുള്ള രണ്ട് വലിയ കോമ്പൗണ്ടൈസുകളുണ്ട്. അതിന്റെ പുറമെ ഹെഡിന്റെ ടോപ്പിലായിട്ട് മൂന്ന് സെൻസിങ് ഐസ് കൂടിയുണ്ട്. നമ്മൾ തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെറിയരുത് എന്ന് പറയാനുള്ള കാരണം ആ കണ്ണുകളാണ്. തേനീച്ചക്കൂട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും വസ്തുവിനെ എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ എത്തുന്നതിന് മുമ്പ്, അത് അവിടുന്ന് വരുന്നതും, അത് എടുക്കാൻ പതിക്കാൻ പോകുന്നതും വരെ തേനീച്ചകൾ കറക്റ്റായി സെൻസ് ചെയ്യും. അതുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എവിടെയൊക്കെ ഓടി ഒളിച്ചാലും ആ തേനീച്ചകൾ കറക്റ്റായി നമ്മൾ പുറകിൽ വന്നിട്ട് സ്റ്റിം ചെയ്യും. ഓക്കെ, ഇത് തേൻ്റെ മെഴുകാണ്. തേനീച്ച തേനീച്ചയുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. തേനീച്ചയുടെ ആറ ഉണ്ടാക്കുന്ന മൊത്തം ഇതേപോലത്തെ വാക്സ് വെച്ചിട്ടാണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക്സ് എന്നാണ്. നമ്മൾ ഡ്രൈ സ്കിൻസിന് ഏറ്റവും നല്ല സാധനമാണ് തേൻമെഴുക് എന്ന് പറയുന്നത്. ചുണ്ട് പൊട്ടുന്നതിനും കാലടി ഒഴിച്ചൊക്കെ നല്ലതാണ്. അതേപോലെ ലിപ്സ്റ്റിക്കുകളും കാജൽസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇൻഗ്രീഡിയൻ്റ് നോക്കിയാൽ കാണും. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിലാണെങ്കിൽ ബീസ് വാക്സ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം പെട്രോളിയം തന്നെ ഉണ്ടാവും. അതേപോലെ ഇത് തേനിൽ വരുന്ന കളർ ഡിഫറൻസുകളാണ്. ഒരിക്കലും നമുക്ക് തേനിൻ്റെ ക്വാളിറ്റീനെ കളർ വെച്ചിട്ട് അളക്കാൻ കഴിയില്ല. ഒരു മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ട് തേനിൽ കളർ ഡിഫറൻസ് വരുന്നുണ്ട്. അത് മെയിൻലി സ്പീഷ്യസ് ആണ്. ഈച്ചകളെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട്, പൂക്കളെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട്, കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് വരുന്നുണ്ട്. അതേപോലെ തേനിൻ്റെ ഏജിങ്ങും അതിനൊരു കാരണമായിട്ട് വരും. 90 ഡിഗ്രിക്ക് താഴെ തണുപ്പ് വരുന്ന എവിടെ തേൻ സൂക്ഷിച്ചാലും അത് കട്ടയായിട്ട് മാറും. അതിനെ തിരിച്ച് ചൂടോളത്തിലേക്ക് മാറ്റിയാലോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലോട്ട് മാറ്റിയാണെങ്കിൽ മാത്രം അത് നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തുള്ളൂ. അതേപോലെ ഇതൊരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് കാൾവോൺ ഫിഷ് എന്നാണ്. ഓസ്ട്രിയക്കാരനാണ്. ഈ തേനീച്ചിനെ കുറിച്ചിട്ട് അധികം ആൾക്കാരൊന്നും പഠിച്ചിട്ടില്ല. ആ പഠിച്ചതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറി കണ്ടുപിടിച്ചാലാണ് അദ്ദേഹം. ഇയാൾ കണ്ടുപിടിച്ച തിയറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ മനുഷ്യന്മാർ സംസാരത്തിലൂടെയും അല്ലെങ്കിൽ പല ഇമോഷൻസിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തേനീച്ചകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാൻസിങ്ങിലൂടെയാണ്. അവർ സന്തോഷം വന്നാലും അവർ ഡാൻസ് കളിക്കും, സങ്കടം വന്നാലും അവർ ഡാൻസ് കളിക്കും. അങ്ങനെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് അവരെ കൂടുതൽ നടന്നാലൊക്കെ അവർ പരസ്പരം ഡാൻസുകൾ കളിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു തിയറി കണ്ടുപിടിച്ചാലാണ് അദ്ദേഹം. ഏകദേശം 11 തരത്തിലുള്ള ഡാൻസുകൾ എന്തെല്ലാം. ഇത് ഹാർവെസ്റ്റിംഗ് സ്യൂട്ടാണ്. തേനെടുക്കാൻ പോകുമ്പോൾ കർഷകർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ചില തേനീച്ചകൾ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു മൂന്നെണ്ണത്തിൽ കൂടുതൽ കുത്തി കഴിഞ്ഞാൽ തന്നെ മരണം വരെയൊക്കെ സംഭവിക്കുന്ന അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള തേനീച്ചകളുണ്ട്. അപ്പോൾ അതിനുള്ള തേനെ കൊടുക്കാൻ പോകുമ്പോൾ അവർ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇത് രണ്ടും എക്സ്ട്രാക്റ്റുകളാണ്. തേനെയും മെഴുകിനെയും വേർതിരിക്കാൻ വേണ്ടി കർഷകർ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ മെഷീൻസ് ആണ്. അത് പിന്നെ 60 ലിറ്ററിന് ശേഷം കറങ്ങി കഴിഞ്ഞെങ്കിൽ അതിൽ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് അതിലുള്ള തേൻ മൊത്തം ഔട്ടർ പോർഷനിലോട്ടും ആ കോമ്പിനൊന്നും സംഭവിക്കാതെ കോമ്പ് വേറെ ആയിട്ടും കിട്ടും. അതിനെ തിരിച്ച് കൂടുതലേക്ക് തന്നെ റീപ്ലേസ് ചെയ്യുക. തേനീച്ചകൾ അതിൽ പിന്നെ കൊണ്ടുവന്ന് തേൻ നിറച്ചുകൊണ്ട്. അതേപോലെ ഇത് സ്മോക്കറാണ്. തേനീച്ചക്കൂടിൽ നമുക്ക് തേനെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കൂടിലോട് കുറച്ച് പുകയിട്ടാൽ മതി, എന്തെങ്കിലും രീതിയിലുള്ള പുകയിട്ടാൽ മതി. ആ പുകയിൽ തേനീച്ചകൾ അൺകോൺഷ്യസ് ആയിക്കോളും, മയങ്ങിക്കോളും. ആ ടൈമിൽ തേനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും കേടില്ലാതെ, തേനീച്ചയുടെ ശരീരത്തിനും കേടുകളില്ലാതെ നമുക്ക് തേൻ കളക്ട് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തേനീച്ചകൾ തിരിച്ച് കോൺഷ്യസ് ആവും ചെയ്തു. ഇപ്പോൾ തേനീച്ചയുടെ ബൈ പ്രൊഡക്റ്റുകളാണ്. ആദ്യത്തെ തേനാണ്. രണ്ടാമത്തെ ബീ പോഡ് എന്ന് പറയുന്ന പൂമ്പൊടിയാണ്. തേനീച്ച പോയിൽ പോയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ അറ്റാച്ച് ആവുന്ന പൊടിയാണത്. അത് നമുക്ക് വീഗൻ പ്രോട്ടീൻ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ മൂന്നാമത്തെ സാധനമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്ന സൂപ്പർ ഫുഡ്. ഞാൻ അവിടെ പറഞ്ഞല്ലോ, സാധാ തേനീച്ചയെ റാണിയാക്കി മാറ്റിയെടുക്കുന്ന ഒരു ഫുഡാണ്. ആ ഫുഡാണ് റോയൽ ജെല്ലി. അത് മനുഷ്യന്മാർ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു 1/2 ഗ്രാമെങ്കിലും വെച്ച് ഡെയിലി നമുക്ക് കഴിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവത്വം നശിക്കില്ല എന്നാണ്. ആൻറ്റി ഏജിങ് ആണ്. നമ്മുടെ ശരീരത്തിലെ സ്കിന്നിനോ സ്കിൻ സെൽസിനോ ഒരു ചൊടിച്ചിലോ മുഴിച്ചിലോ സംഭവിക്കില്ല എന്നാണ്. ക്രോണിക് ആയാലും ഒരു ഡിസീസും നമ്മുടെ ശരീരത്തിലേക്ക് വരുത്തില്ല എന്നാണ്. എനർജി ബൂസ്റ്ററാണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള സാധനമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. 4th ബീസ് വാക്സ് ആണ്. അത് മെയിൻലി യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സും മെഡിസിൻസിനുമാണ്. 5th പ്രൊപ്പോളിഷ് ബി എന്ന് പറയുന്ന തേനീച്ച കൂടുതൽ കാണപ്പെടുന്ന വേസ്റ്റാണ്. മരത്തിൻ്റെ പൊടിയും മരത്തിൻ്റെ കറയൊക്കെയാണ് അത്. തേനീച്ചകളൊക്കെ കളക്ട് ചെയ്തിട്ട് തേനീച്ചയുടെ സലൈവയിലെ തുപ്പരത്തിൽ അതിനെ മിക്സ് ചെയ്ത് വെക്കും. തേനീച്ചക്കൂടിൽ എവിടെയെങ്കിലും ഹോൾ വീഴുന്ന ടൈമിന് അതിനെ അടയ്ക്കാൻ വേണ്ടിയിട്ടും തേനീച്ചക്കൂടിനെ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഗമ്മിന് പാലാണ് അവരത് യൂസ് ചെയ്യുന്നത്. അത് ആൻറ്റി ബാക്ടീരിയ, അതേപോലെ ആൻറ്റി ഫംഗലാണ്. അകത്തോട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ക്യാൻസറിൻ്റെ സെല്ലിനെ വരെ ഡബിൾ ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടെന്നാണ്. അതുപോലെ ഏറ്റവും അടിയുന്നത് എപ്പിടോക്സിൻ എന്ന് പറയുന്ന തേനീച്ചയുടെ വെനം നമ്മുടെ ശരീരത്തിൽ കുത്തിയിറക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഈ എപ്പിത്തെറാപ്പി എന്നാണ് ആ ട്രീറ്റ്മെൻറ്റ് പറയുക. ബ്ലഡ് സർക്കുലേഷൻ കുറവ് കാരണം വരുന്ന ഇഷ്യൂസിനൊക്കെ നല്ലതാണ്. ഈ ആർത്രൈറ്റിസ് പോലത്തെ, വെരിക്കോസ് വെയിൻ പോലത്തെ രോഗങ്ങൾക്കൊക്കെ തേനീച്ച അവിടെ കുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കിയിട്ട് ആ പെയിനുകളൊക്കെ റിലീഫാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണക്ട് ചെയ്യാം. ടേക്ക് കെയർ, ബൈ ബൈ.